हलो गई क्वाटी चोईसलैक् स्वागत इन नाम पर मनुष्य किड़ चल सैको बैड इवे प्रत्येक इव मत कूड़ कैं कि कुे आक्रमिक मुट इटिबे इव क्या मुटे नशिपरमु अब इतम बेड्स वाले उपद्रवकारी ब्रीडिंग करक्ट कैं नशिप अब इतम बेड्स कड़ी स्वीक अलग इव वाले नमुक दोषक क्यों दैनंदन उको अदमूल चुनाव कुं चतको अब नमुक ई सैको बेड कईक्यं रीत इन वीडियो निरा नामिवे षूट षूटेपूटल नामिव षूट् इन मार्क नाम कूटी धारा बेड्स चलो फिंजस एल वेट क्या नाम वर्त नमें साधिक कर ईडेंटी की वेट नामिवे षूट अब अद नमुक इन वीडियो का वीडियो स्वागत നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും നമ്മുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ സൈക്കോകളെ ഷൂട്ട് ചെയ്യുന്നതിനു വേണ്ടി ആദ്യം തയ്യാറാക്കേണ്ടത് ഒരു പാത്രത്തിൽ റെഡ് കളർ ചായം എടുക്കുക അതിനുശേഷം ഒരു സിറിഞ്ച് സൂചി ഉൾപ്പെടുക കാരണം സൂചി ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും ലോങ്ങിലേക്ക് ഇത് പോകില്ല അപ്പോൾ സൂചി ഉൾപ്പെടെ ഫിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബേഡ്സിൻ്റെ ദേഹത്ത് കൊള്ളാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഏത് ബേഡ്സാണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നേരത്തെ നിരീക്ഷിച്ച് വെച്ചിട്ടുണ്ടാകണം അപ്പോൾ എന്നിട്ട് നമ്മളത് മനസ്സിലാക്കുക കാരണം നമ്മൾ ഒരേപോലത്തെ കിളികളാണെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വളരെ സാവധാനം ഈ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ സിറിഞ്ച് അതിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മൾ പ്രശ്നക്കാരനായ ബേഡ്സിനെ നിരീക്ഷിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ബേഡ്സിൻ്റെ നേരെ ഈ ഇത് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ടും വളരെ കൃത്യതയോടുകൂടി ആ ബേഡ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ കളറിൽ റെഡ് കളർ ചായ നമുക്ക് പതിപ്പിക്കാൻ കഴിയും അതിനുശേഷം നമ്മൾ സാധാരണ കിളികളെ പിടിക്കുന്ന വല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ എളുപ്പം പിടിച്ചെടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വലയുമായിട്ട് കിളികളെ പിടിക്കാൻ ചെല്ലുന്ന നേരം ആ ഈ സൈക്കോ ബേഡ് എപ്പോഴും അതിന് രക്ഷപ്പെടാനുള്ള കഴിവ് കൂടുതലായിരിക്കും അപ്പോൾ അത് നമ്മൾ കയ്യിൽ നിന്ന് സ്ലിപ്പായി രക്ഷപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് തിരിച്ചറിയാനും കഴിയില്ല അങ്ങനെ നമുക്കതിനെ പിടിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ അതിനുള്ള ഒരു എളുപ്പ വഴിയാണിത് നമുക്കതിനെ മാർക്ക് ചെയ്തിട്ട് എളുപ്പം അതിനെ പിടിച്ച് നമുക്ക് വേറെ കൂട്ടിലേക്ക് മാറ്റാൻ സാധിക്കും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഒറ്റയ്ക്ക് തന്നെ ഒരു കൂട്ടിൽ ഇടുക അതിനുശേഷം അത് അതിൻ്റെ അത് ഫീമെയിലാണോ മെയിലാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം അതിന് ഒരു ഇണയെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക ഒരു പക്ഷേ അത് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അത് അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ടും ഒറ്റയ്ക്ക് കിടക്കുന്ന അതായത് നമ്മൾ കോളനി പോലെ വളർത്തുന്ന കിളികൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന കിളികളാണ് ഇത്തരം സൈക്കോ സ്വഭാവങ്ങളിലേക്ക് മാറുന്നത് അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഒറ്റയ്ക്ക് ഇട്ട് അതിനെ ഒറ്റയ്ക്ക് അതിനൊരു ഇണയുമായിട്ട് ഒറ്റയ്ക്ക് ഇടുന്നതിൽ കൂടെ അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധ്യത ഉണ്ട് അല്ല അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അങ്ങനെ നമുക്ക് ഈ സൈക്കോയുടെ ഒരു ഉപദ്രവം കൂട്ടിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി